എല്ലാവർക്കും നമസ്കാരം. എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ച് NIOS Plus 2 വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റ്, കോഡ് നമ്പർ 317. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ചോദ്യപേപ്പർ എപ്രകാരമാണ്, അല്ലെങ്കിൽ ചോദ്യപേപ്പറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, കൂടാതെ നമ്മുടെ ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റേജ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. ശ്രദ്ധിക്കുക, നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ച് NIOS Plus 2 വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസ്, കോഡ് നമ്പർ 317. നമുക്കറിയാം, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 3 മണിക്കൂറാണ് പരീക്ഷയ്ക്ക്. 100-ൽ നമ്മുടെ പരീക്ഷ നടത്തപ്പെടുന്നത് അല്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു പാറ്റേണൊക്കെ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ആദ്യത്തെ സെക്ഷനിൽ നമുക്കുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് MCQ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മാച്ച് ദി കോളം, അതുപോലെ തന്നെ പാരഗ്രാഫ് ഓർ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതെല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന സെക്ഷനിൽ വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ MCQ ടൈപ്പ് ചോദ്യങ്ങൾക്ക്, ഓരോ ചോദ്യങ്ങൾക്കും അതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 1 മാർക്കാണ്. അങ്ങനത്തെ MCQ ടൈപ്പ്, അതായത് ഒരു ചോദ്യം തന്നിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് 1 മാർക്ക്. എത്ര ക്വസ്റ്റ്യൻസ് ആയിരിക്കും അങ്ങനെ ഉണ്ടാവുക? 20 ചോദ്യങ്ങളായിരിക്കും MCQ ടൈപ്പ് ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഏതൊക്കെ, ഈ മാച്ച് ദി കോളം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു പ്രസ്താവന തന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ അല്ലേ, അതുപോലെ തന്നെ എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ 15 എണ്ണമായിരിക്കും ഉള്ളത്. അതിനോരോന്നിനും ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 2 മാർക്കായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷനിലുള്ള ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും? 50 ചോദ്യങ്ങളായിരിക്കും ആദ്യത്തെ സെക്ഷനിൽ നമ്മുടെ MCQ ടൈപ്പ്, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ്, ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 50 എണ്ണമായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയല്ലോ. അടുത്ത നോക്കിയേ, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 11 ചോദ്യങ്ങളായിരിക്കും വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതിനോരോന്നിനും നിങ്ങൾക്ക് ലഭിക്കുന്നത് 2 മാർക്ക് വീതമാണ് കേട്ടോ. അങ്ങനെ 22 മാർക്കാണ് നിങ്ങൾക്ക് അവിടെ കരസ്ഥമാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ, ഷോർട്ട് ആൻസർ ടൈപ്പ് എത്ര എണ്ണം ഉണ്ടാവും? 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓരോന്നിനും 3 മാർക്കായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അങ്ങനെ ടോട്ടൽ 18 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി ലോങ് ആൻസർ ടൈപ്പ്, അതായത് SA ടൈപ്പ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് 2 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. SA ടൈപ്പ് 2 ചോദ്യങ്ങളായിരിക്കും, അതിനോരോന്നിനും 5 മാർക്ക് വീതമായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. സോ 10 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് SA ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അങ്ങനെ ടോട്ടൽ നമുക്ക് 54 ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. 100-ൽ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓരോ മൊഡ്യൂൾ, അതായത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ വൈസ് അതിൻ്റെ വെയിറ്റേജും കാര്യങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ, ഫസ്റ്റ് മൊഡ്യൂൾ, നിങ്ങൾക്കറിയാം മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ഓരോ ചാപ്റ്റേഴ്സും ഓരോ മൊഡ്യൂളിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ മൊഡ്യൂൾ വൈസ് വേണം പഠിക്കാനായിട്ട്. ചാപ്റ്റർ വൈസ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മൊഡ്യൂൾ ഏതാണെന്നുള്ളത് കൺഫ്യൂഷൻ വരും. സോ മൊഡ്യൂൾ ഏതാണ്, ചാപ്റ്റേഴ്സ് ഏതാണെന്നുള്ളത് ഓരോ വിദ്യാർത്ഥിയും മനസ്സിലാക്കി വെക്കേണ്ടതാണ് കേട്ടോ. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് മൊഡ്യൂൾ ഇൻഡിവിജ്വൽ ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. 14 മാർക്കാണ് ആ ഒരു മൊഡ്യൂളിനുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ മൊഡ്യൂൾ ആസ്പെക്ട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, മൊഡ്യൂളിന് ലഭിക്കുന്ന വെയിറ്റേജ് 15 ആണ് കേട്ടോ. 15 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് സെക്കൻഡ് മൊഡ്യൂളിന് ലഭിക്കുന്നത്. തേർഡ് മൊഡ്യൂളിൽ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ്, 17 മാർക്കാണ് ആ ഒരു മൊഡ്യൂളിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. നാലാമത്തെ മൊഡ്യൂൾ ഡെമോക്രസി അറ്റ് വർക്കാണ്. സോ ആ ഒരു മൊഡ്യൂളിന് ലഭിക്കുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് 12 മാർക്കാണ്. അടുത്തത് അഞ്ചാമത്തെ മൊഡ്യൂൾ മേജർ കണ്ടംപററി ഇഷ്യൂസ് എന്ന് പറയുന്ന മൊഡ്യൂൾ, 15 മാർക്കാണ് അതിൻ്റെ ആ ഒരു വെയിറ്റേജ്. ദെൻ ആറാമത്തെ മൊഡ്യൂൾ ഇന്ത്യ ആൻഡ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. സോ ആ ഒരു മൊഡ്യൂളിന് 12 മാർക്ക് തന്നെയാണ് അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത് വരുമ്പോൾ നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂളാണ്. വേൾഡ് ഓർഡർ ആൻഡ് ദ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന മൊഡ്യൂളും ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന മൊഡ്യൂളും ഉണ്ട്. സോ ഇതിലേതെങ്കിലും ഒരു മൊഡ്യൂൾ നിങ്ങൾ പഠിക്കുക. അതിൻ്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ സിലബസ് നോക്കി നിങ്ങൾ ക്ലിയർ ചെയ്യണേ. സോ അത് 15 മാർക്കാണ് ആ ഒരു ഓപ്ഷണൽ മൊഡ്യൂളിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട
മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏതാണ്? മൂന്നാമത്തെ മൊഡ്യൂളാണ് കേട്ടോ. മൂന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. ശേഷം ഏത് മൊഡ്യൂൾ നിങ്ങൾ പഠിക്കണം? ശേഷം നിങ്ങൾ പഠിക്കേണ്ട മൊഡ്യൂളാണ് ആസ്പെക്ട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രണ്ടാമത്തെ മൊഡ്യൂളും, അതോടൊപ്പം തന്നെ മേജർ കണ്ടംപററി ഇഷ്യൂസ് എന്ന് പറയുന്ന അഞ്ചാമത്തെ മൊഡ്യൂളും, കൂടാതെ ഓപ്ഷണൽ മൊഡ്യൂളിനുമാണ് നിങ്ങൾ പിന്നീട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. അതിനുശേഷം ഏത് മൊഡ്യൂളിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം? നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് ഇൻഡിവിജ്വൽ ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിന് ശേഷം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം? ഫോർത്ത് മൊഡ്യൂളിനും, അതോടൊപ്പം തന്നെ സിക്സ്ത് മൊഡ്യൂളായിട്ടുള്ള ഇന്ത്യ ആൻഡ് ദ വേൾഡ് എന്ന് പറയുന്ന മൊഡ്യൂളിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വെയിറ്റേജ് നോക്കി വേണം നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഈ വരുന്ന 2024 ഏപ്രിലിൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കണേ. പിന്നെ അതിൻ്റെ താഴെ കുറച്ച് കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഏതൊക്കെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവലാണ് താഴെ കാണിച്ചിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് വായിച്ചു ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഒരു വെയിറ്റേജിനാണേ. നമ്മൾ ഇത് നോക്കി പഠിക്കുക. ഒപ്പം തന്നെ ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ചോദ്യപേപ്പറിൽ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നിർത്തുന്നു. NIS നെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.